അവര് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. തിരിച്ചറിയാനൊക്കെ നല്ല സന്തോഷമുള്ള ഒരാള്. ഇല്ല, എല്ലാരും വന്ന് ഇങ്ങനെ ആശംസകൾ അറിയിക്കും. നല്ല അഭിപ്രായമാണ് പറയണത്. എല്ലാരും വർക്ക്ഔട്ട് ആയതുകൊണ്ടേ ചിലർക്ക് പല പല രീതിയിൽ കണക്ഷൻ കിട്ടുന്നുണ്ട്. ചിലര് നെഗറ്റീവ് പറയും, അല്ല ചില എല്ലാവർക്കും പല കാഴ്ചപ്പാടാണല്ലോ. ചില സ്റ്റോറി അങ്ങനെ ചിലവർക്ക് അത് ടിൻസ് കാരണമാണ് ഇങ്ങനെ ഒരു ഓഫർ തന്നെ കിട്ടിയത്. അങ്ങനെ നിസാമേട്ടനും വിനോയ് നമ്പളാന്ന് പറഞ്ഞ് ആക്ടർ, ഈ രണ്ടും കൂടിയാണ് ഇങ്ങനെ സജസ്റ്റ് ചെയ്തത് ഡയറക്ടറിന്. അങ്ങനെ പെട്ടെന്ന് കിട്ടിയൊരു ഓഫറായിരുന്നു ഓഡിഷൻ. എന്റെ പേര് ജിവിൻ. ഞാൻ എഡിറ്റിംഗിലും വർക്ക് ചെയ്യണായിരുന്നു. എഡിറ്റർ ആവണമെന്നാണ് ആഗ്രഹം. എന്റെ പേര് ജിനിൽ. ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡായിരുന്നു നോക്കിണ്ടെന്ന് വെച്ചാൽ ഇന്റീരിയർ ഡിസൈനിങ്ങും ഡിസൈനിങ് പാർട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ. ഞാൻ സിനിമയിൽ അജയ് ഘോഷ് എന്നുള്ള ക്യാരക്ടറായിരുന്നു. ഞാൻ അരുൺ ഘോഷ് എന്ന ആക്ച്വലി സൈജു ഗോപ്പ് അവിടെ രണ്ടാമത്തെ വൈഫിന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നീ എന്ത് ഇവിടെ എന്ന് ചോദിക്കുമ്പോ ഞാൻ ആക്ച്വലി എനിക്ക് അതുണ്ടായിരുന്നില്ല ഇങ്ങനെ ടെൻഷൻ ഉണ്ടെന്ന്. ഞാൻ തിയേറ്ററിലാണ്ടേ വന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി പോയി. അപ്പൊ അത് ശരിക്കും അത് ആ സീൻ ഭയങ്കര വർക്ക്ഔട്ട് ആയ ആളുകൾ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ആ അവിടുന്ന് പിന്നെ ഒരു വേറെ ഫ്ലോ ആയിരുന്നൊക്കെയാണ് ആൾക്കാർ പറയണത് കൊണ്ടുപോണത്. ഇന്നിപ്പോ വിശേഷത്തിന്റെ ഒരു മൊമെന്റ് ഒക്കെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ അതെന്താണ് വിശേഷം? വിശേഷത്തിൽ ചെറിയൊരു സീൻ സ്റ്റേഷനില് അങ്ങനെ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. വിശേഷത്തിന്റെ സക്സസ് സെലിബ്രേഷൻ നടക്കാണല്ലോ. വിശേഷം അത് ഒ ടി ടിയിലാണ് കൂടുതൽ ആളുകളിലേക്ക്. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ? എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഇങ്ങനെ കിട്ടണ പോലെ അറ്റൻഡ് ചെയ്യാനും കിട്ടിയാലും ഇനി പോവാന്നുള്ള മൈൻഡ് ആണ്. ഇതിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഭരതനാട്യത്തിൽ ഓരോരുത്തരായിട്ടാണ് അറ്റൻഡ് ചെയ്യാറുണ്ട്. അതിന് മുമ്പ് ഇങ്ങനെ ഇരട്ടകളെ അറ്റൻഡ് ചെയ്യുന്നില്ല. എല്ലാത്തിനും ഒരുമിച്ചായിരുന്നു അറ്റൻഡ്. ഇതിപ്പോ വെറൈറ്റി പിടിക്കണമെന്നുണ്ട്. അങ്ങനെ പോണു. ഇല്ല, അങ്ങനെയല്ല, ഇങ്ങനെ വിളിക്കാറുണ്ട്. ഇങ്ങനെ ഫിലിം ഫീൽഡിൽ നിന്നൊക്കെ കുറച്ച് പേര് ഇങ്ങനെ ഒന്ന് ഉറപ്പിച്ചിട്ടില്ല. ആ, നല്ല അവസരം കിട്ടിയാ. ഉണ്ടായില്ല പെട്ടെന്ന്. അതെ, നമ്മ അവസരം വന്നപ്പോ അറ്റൻഡ് ചെയ്ത്. അതാണ് സത്യം. ഓഡിഷനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡയറക്ടറിന്റെ കൂട്ടുകാരനുണ്ട് നിസാം എന്ന് പറഞ്ഞ് സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട്. പിന്നെ ബിനോയ് നമ്മളെ ആക്ടർ, രണ്ടും കൂടിയാണ് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി. ഷഫീഖേട്ടന്റെ ഫോണ് വരാൻ പറ്റിയത് ഇങ്ങനെ. ആ, ഫാമിലി എല്ലാ പ്രായക്കാരും നല്ലൊരു അഭിപ്രായമാണ്. എല്ലാവർക്കും ഫാമിലി പടം കാരണം എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാണ്. ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് ഇടാറില്ല. അത് ചെറുപ്പത്തിൽ മാറ്റി. ഇല്ല, അതൊക്കെ ചെറുപ്പത്തിലായിരുന്നു. അല്ല, ആദ്യം എല്ലാവർക്കും ഇങ്ങനെ മറക്കി പോയിച്ചു. പിന്നെ ശീലമായി അവർക്ക്. അവർക്ക് പിന്നെ അവസാനമൊക്കെ ഒരുമിച്ചാണ് വന്നു തുടങ്ങിയത് സെറ്റില്. അപ്പൊ എല്ലാരും ഓക്കെ. പക്ഷെ അതിനു മുമ്പേ മനസ്സിലായി നമ്മൾ സംസാരിക്കണ മനസ്സിലാവുന്നുണ്ട്.
സീൻസ് ഉണ്ടല്ലോ ലാസ്റ്റ് കോമഡി ട്രാക്കിലൂടെ പോയിട്ട് ലാസ്റ്റ് ഭയങ്കര അത് നമ്മളോട്ട് എക്സ്പെക്ട് ചെയ്യാത്ത സമയത്താണ് പെട്ടെന്ന് ആ സമയത്താണ് ആ ഒരു രണ്ടാളുടെയും ബോണ്ടിങ് കുറച്ചും കൂടി ആ സീൻസ് ഒക്കെ ചെയ്യുമ്പോ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് എളുപ്പമായി തോന്നിയാണ് ഞങ്ങൾക്കൊരു ആശാനുണ്ടായിരുന്നു ഇങ്ങനെ ട്രെയിനിങ് പാർട്ടിന് ആശാനുണ്ടായി രാകേഷ് പാലശ്ശേരി എന്ന് പറഞ്ഞു പിന്നെ ശ്രീജാമയും എല്ലാ ആർട്ടിസ്റ്റും അറ്റൻഡ് സപ്പോർട്ട് ചെയ്ത കാരണം അങ്ങനെ സ്മൂത്തായിട്ട് പോയി പരിപാടിയാണ് ഡയറക്ടർ ദാസേട്ടനും എല്ലാം എത്ര ടേക്ക് എടുക്കാനും റെഡിയാണ് അത്രയ്ക്ക് സപ്പോർട്ടുണ്ട് ഇപ്പം ഡി ഒ പി ഇടുന്നാണെങ്കിലും എല്ലാവരുടെ ആണെങ്കിലും നല്ല സപ്പോർട്ടുള്ള കാരണം അങ്ങനെ റെഡിയായി കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ